ഇരുട്ടിനൊപ്പം അള്ളിപ്പിടിച്ചൊരു കരച്ചിലും കയറി വന്ന രാത്രി കഴിഞ്ഞുള്ള പകലിലാണ് പഴയ ഹെഡ് കോൺസ്റ്റബിൾ ഗോപിസാറിൻ്റെ പറമ്പിൻ്റെ അതിരിലെ ഇടവഴിയിൽ കൂടി പോലീസ് നായ ബ്രിജിത്തയുടെ വീട്ടുമുറ്റത്തേക്ക് ഓടി വന്നത്. പിന്നെയത് കൈലാസപുരത്തെ അരിമില്ലിൻ്റെ പുറകിലൂടെ ഓടി വലിയ തോടിൻ്റെ കരയിൽ ചെന്നു നിന്നെന്നറിഞ്ഞു. ബ്രിജിത്ത അപ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല. വലിയ പള്ളിയിൽ മൂന്ന് നോമ്പ് പെരുന്നാളിന് മുടിനേർച്ച എടുത്തു വന്ന ശേഷം തലേ ദിവസം ഇട്ടിമുതലാളിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ചക്കപ്പഴം അടയുണ്ടാക്കാൻ കുഴച്ചു വെച്ചിട്ട് എടയനില പറിക്കാൻ പുത്തൻപുരയിൽ പോയിരിക്കുമായിരുന്നു. കൂഴയാണെങ്കിലും തേൻവരിക്കയുടെ മധുരമാണതിന്. ഒരു മാസം മുമ്പാണ് പതിവുപോലെ ഇട്ടിമുതലാളി ഉച്ചയുറക്കവും കഴിഞ്ഞ് അതിയാൻ്റെ തോക്കും മിനുക്കി ഉമ്മറത്തിരിക്കുന്ന സമയം. ബ്രിജിത്ത അവിടെ മുറ്റമടിക്കുമായിരുന്നു. മുതലാളി തോക്കെടുത്ത് പ്ലാവയിലോട്ട് ഉഞ്ഞം വെച്ചോണ്ട് പറഞ്ഞു, ചക്കയൊക്കെ മൂത്തല്ലോടി, കുത്തുകൊള്ളാറായോ? മധുരമുള്ള ചുളയാ അതിന്. അതിയാൻ മറ്റെന്തോ കൂടി മനസ്സിൽ ഉദ്ദേശിച്ചെങ്കിലും അവളതിന് മറുപടിയൊന്നും പറയാൻ പോയില്ല. മുതലാളി ചിറികോട്ടി കാജ ആഞ്ഞുവലിച്ച് പുകയൂതിക്കൊണ്ട് ഉന്നം ബ്രിജിത്തയിലേക്ക് മാറ്റിപ്പിടിച്ചു. പണ്ടെങ്ങാണ്ട് മുതലാളിയുടെ വേട്ടക്കമ്പം കണ്ടിട്ട് പുൽപ്പള്ളിയിലുള്ള ഏതോ സ്നേഹിതൻ സമ്മാനിച്ചതാണ് ആ തോക്ക്. എങ്കിലും ബ്രിജിത്തയുടെ ഓർമ്മയിൽ വർഷങ്ങൾക്ക് മുമ്പ് ചന്തക്കുന്നും പുറത്ത് വെട്ടാൻ കൊണ്ടുവന്നപ്പോൾ വിരണ്ടോടിയ പോത്തിന് വെടിവെച്ചതല്ലാതെ പിന്നീടൊരിക്കലും അത് ഉപയോഗിച്ചതായി അറിവില്ല. എന്നതാണേലും ഹാളിൽ ഇട്ടിമുതലാളിയുടെ അപ്പൻ അവറാൻ വല്യപ്പൻ്റെ ചിരിച്ചു നിൽക്കുന്ന പടത്തിന് താഴെ വീട്ടിത്തടിയിൽ കടഞ്ഞ പെട്ടിക്കുള്ളിൽ നിന്നും എന്നും അതെടുത്ത് തൂത്തു തുടച്ച് വെക്കുന്നത് കണ്ടാൽ മുതലാളിക്ക് സ്വന്തം മക്കളേക്കാൾ അതിനെയാണ് സ്നേഹമെന്ന് തോന്നും. അക്കാര്യത്തിൽ അങ്ങേർക്കും യാതൊരു സംശയവും ഇല്ലായിരുന്നു. കാരണം മുതലാളിയുടെ തന്നെ ഭാഷയിൽ ഡേവിഡിനും മുൻപുണ്ടായ തൻ്റെ മൂത്ത മകനാണത്. പെരുന്നാളാണ് എന്നതല്ലാതെ ബ്രിജിത്തയ്ക്കതൊരു സാധാരണ ദിവസമായിരുന്നെങ്കിലും നാട്ടുകാരുമൊത്തം പിഷാരടിയുടെ മണ്ണെടുത്ത് താഴ്ത്തിയ പറമ്പിൽ കണ്ട അജ്ഞാതൻ്റെ ശവം മണത്തോടിയ പോലീസ് നായയുടെ പുറകെയായിരുന്നു. പണ്ട് ആനിമോളുടെ കാര്യത്തിലുണ്ടായ പോലെ കരക്കമ്പി കുറെ കേട്ടു. സർപ്പക്കാവിൻ്റെ എതിർവശത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ പെമ്പ്രന്നോരെ വെച്ചായിരുന്നു ചില കഥകൾ. അവരുടെ വീട്ടിൽ ഇടയ്ക്കിടെ വന്നിരുന്ന ആരോ ആണതെന്ന് ചിലർ പറഞ്ഞു. അതല്ല ചിട്ടിക്കാരൻ സോമൻ്റെ നോട്ടിരട്ടിപ്പിക്കൽ ഏർപ്പാടുമായി ബന്ധപ്പെട്ട ഏതാണ്ട് കേസാണെന്ന് വേറെ ചിലരും പറഞ്ഞു. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും വാടക വീട്ടിലെ ആ സ്ത്രീയെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമായിരുന്നില്ല മുൻപും കേട്ടിട്ടുള്ളത്. ബ്രിജിത്ത അവരുടെ മകളെ മാത്രമാണ് കണ്ടിട്ടുള്ളത്. അതും രണ്ടാഴ്ച മുൻപ് തുണി അലക്കാൻ വലിയ തോട്ടിൽ ചെന്നപ്പോൾ. ചന്തക്കുന്നും പുറത്തെ കൊച്ചുകുഞ്ഞു ചേട്ടന് തോട്ടുവക്കത്ത് കുറച്ച് പറമ്പുണ്ട്. അതിൻ്റെ അരികിൽ തോട്ടിലേക്കിറങ്ങാനൊരു കടവും. അവിടെ ആകുമ്പോൾ ചെളി കുറവായതുകൊണ്ട് വെള്ളം കലങ്ങത്തില്ല. ബ്രിജിത്ത ചെല്ലുമ്പോൾ ഇപ്പറഞ്ഞ കൊച്ചവിടെ തുണി ഊരിപ്പിഴിഞ്ഞ ബക്കറ്റും അടുത്ത് വെച്ച് അലക്കുകല്ലേലിരുന്ന് സ്വപ്നം കാണുമായിരുന്നു. ആനിമോളുടെ പ്രായമാണെങ്കിലും അതിൻ്റെ മുഖത്തൊരു തെളിച്ചുമില്ലാത്തതുപോലെ തോന്നി. ബ്രിജിത്തയെ കണ്ടപാടെ കൊച്ചു തുണി മാറി കുളിക്കാനിറങ്ങി. മോട്ടോർ കുഴിയുടെ അങ്ങോട്ടേക്ക് ആ കൊച്ച് നീന്തുന്ന കണ്ടപ്പോഴാണ് അവിടം ആഴം കൂടുതലാണെന്ന് ബ്രിജിത്ത താക്കീത് ചെയ്തത്. അങ്ങോട്ടേക്ക് പോയാൽ ചത്തുപോകുമോ എന്നാണ് എടുത്ത വായിൽ കൊച്ച് തിരിച്ചു ചോദിച്ചത്. ബ്രിജിത്ത അതിനെ പതിയെ അടുത്തേക്ക് വിളിച്ചു. സംസാരിക്കുമ്പോൾ അത് കണ്ണിൽ നോക്കിയില്ല. കടവും പുഴയും കുറേ വിഴുപ്പും വിയർപ്പും ഉച്ചവെയിലിൽ ഏറ്റുവാങ്ങി. അന്ന് രാത്രിയിൽ ആനിമോളും ചാച്ചനും വീണ്ടും വന്നു. ചന്ദ്രിക ടീച്ചറുടെ പറമ്പിൽ ആടിനെ തീറ്റിക്കാൻ പോയ മോളുവിനെ പിറ്റേന്ന് പൊട്ടക്കിണറ്റീന്ന് കിട്ടുമ്പോൾ ഉണ്ടായിരുന്ന രണ്ട് കാലുള്ള ഏതോ പേപ്പട്ടി കടിച്ച പാട് മുഖത്തങ്ങനെ തന്നെ മായാതെ കിടപ്പുണ്ടായിരുന്നു. മോള് പോയി കഴിഞ്ഞ് കുറച്ചു നേരം കൂടി ഇച്ചായൻ ഉമ്മറത്ത് ദണ്ണിച്ചിരുന്നു. ഞാനൊരു കഴിവുകെട്ട തന്തയാ അല്ലേടി എന്നും പറഞ്ഞ് അന്നത്തെ പോലെ ഫ്യൂരിഡാൻ്റെ പൊതിയുമെടുത്ത് വെളുക്കും മുമ്പേ അതിയാനും പറമ്പിലേക്ക് നടന്നുപോയി. വലിയ പള്ളിയിലെ പ്രദക്ഷിണം ചന്തയുടെ അവിടുത്തെ കപ്പേളയെന്ന് തിരിച്ചു പോകുന്ന വൈകുന്നേരം മുത്തിയമ്മയെ കണ്ട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ട് വരുമ്പോഴാണ് മറ്റേ കൊച്ചിനെ ബ്രിജിത്ത വീണ്ടും കാണുന്നത്. സന്ധ്യമയങ്ങിയ നേരത്ത് ഈ കൊച്ചിതന്നാ വഴിയിൽ നിൽക്കുന്നതെന്നോർത്ത് ആദ്യം അത്ഭുതപ്പെട്ടു. ധൈര്യം കൊടുത്തു കുറേ നിർബന്ധിച്ച ശേഷമാണ് പേടിച്ചു പേടിച്ച് അത് അതിൻ്റെ വീട്ടിലേക്ക് പോയത്. വൈകുന്നേരം മുറ്റമടി കഴിഞ്ഞ് പ്രദക്ഷിണം കാണാൻ കപ്പേളയിലോട്ട് പോകും മുമ്പ് മുറിച്ചു വെച്ച ചക്കപ്പഴം മേടിക്കാൻ ബ്രിജിത്ത അതുവഴി നേരെ ഇട്ടിമുതലാളിയുടെ വീട്ടിലേക്ക് പോയി.
വല്യമ്മച്ചി ഒഴികെ അവിടെ ഉള്ളവരെല്ലാം പ്രദക്ഷിണം കൂടാൻ പോയിരുന്നു. വല്യമ്മച്ചിയെ കണ്ട് നേർച്ചയും കൊടുത്തിട്ട് ചക്ക എടുത്തുകൊണ്ട് ബ്രിജിത്ത പോന്നു. ഹാളിൽ അവറാൻ വല്യപ്പൻ ചിരിച്ചുകൊണ്ട് തന്നെ നിൽപ്പുണ്ടായിരുന്നു. ആ രാത്രിയാണ് ഇരുട്ടിനൊപ്പം അള്ളിപ്പിടിച്ച കരച്ചിലും കയറി വന്നത്. ബ്രിജിത്ത ഉറങ്ങാതെ കാതോർത്ത് കിടക്കുകയായിരുന്നു. ഗോപിസാറിൻ്റെ പറമ്പിൻ്റെ അതിരിലെ തൊണ്ടിലൂടെ അവൾ നടന്നു. അന്ന് നിലാവിൽ അപരിചിതൻ്റെ നെഞ്ചുരുമ്മിയ ലോഹമിപ്പോൾ വലിയ തോട്ടിലെ മോട്ടോർ കുഴിയിൽ തുരുമ്പെടുത്തു തുടങ്ങിയിരിക്കും. പ്രദക്ഷിണം പള്ളിയിൽ ചെന്ന് കയറിയതിൻ്റെ വെടിക്കെട്ടവിടെ തുടങ്ങിയിരുന്നു. ഇവിടെ പിഷാരടിയുടെ മണ്ണെടുത്ത് താഴ്ത്തിയ പറമ്പിൽ കരഞ്ഞ് കണ്ണുകലങ്ങിയ പെൺകുട്ടിയെ സാക്ഷി നിർത്തി മറ്റൊരു പേപ്പെട്ടിക്ക് നേരെ ബ്രിജിത്ത ഇട്ടിമുതലാളിയുടെ മൂത്ത മകൻ്റെ കാഞ്ചി വലിച്ചു.